കുളമങ്ങാട് നഗരസഭയിലെ കൊപ്പം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയം. 112 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി പി രാജീവ് ജയിച്ചത്. കൊപ്പം UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. UDF പ്രതിനിധിയായ ഹാഷിം മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. ഹാഷിമിന്റെ ഭാര്യ ബീവ ഹാഷിമാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണ ജോലികൾ പ്രതിസന്ധിയിൽ. 300 കോടിയിലധികം ചെലവിട്ട് ഗേജ് മാറ്റം പൂർത്തീകരിക്കേണ്ട പുനലൂർ ചെങ്കോട്ട പാതയ്ക്ക് ഈ സാമ്പത്തിക വർഷം അനുവദിച്ചിരിക്കുന്നത് 20 കോടി രൂപ മാത്രമാണ്. കേന്ദ്ര സർക്കാർ സദേൺ റെയിൽവേക്ക് കഴിഞ്ഞ വർഷം 1500 കോടി നൽകിയിരുന്നു. ഈ വർഷം 1200 കോടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും 700 കോടിയാണ് അനുവദിച്ചത്. ഇതിൽ നിന്നാണ് 20 കോടി പുനലൂർ ചെങ്കോട്ടയ്ക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഇത്രയും ചെറിയ തുക അനുവദിച്ചത് ഗേജ് മാറ്റ ജോലികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് ശർമ്മ പറഞ്ഞു. The allotment is only 20 crores this year. So now we are wondering what to do about the funds, because it is without the funds, as you know, nothing can progress. For the present, whatever money we have, we are trying to at least progress the major bridges and some minor bridges in that ghat section area, so that when we do have funds, at least the track work etc is quicker, you know. These are the long lead items, the bridges and the culverts as well as the tunnels. So for the present we are concentrating on those, and as and when the fund situation improves, we will be able to link that. നാല് റീച്ചിലായാണ് ഈ പാതയുടെ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. പാതയിലെ പാലങ്ങളുടെ നിർമ്മാണത്തിന് പോലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന തുക തികയില്ല. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം 3 മാസത്തിനകം ഗേജ് മാറ്റ ജോലികൾ പൂർണ്ണമായി നിലച്ചേക്കുമെന്നാണ് കരാറുകാർ പറയുന്നത്. പക്ഷെ കൃത്യമായി ഫണ്ട് അനുവദിക്കാത്ത ഈ സ്ഥിതി തുടർന്നാൽ 10 വർഷം കഴിഞ്ഞാലും പാതയുടെ കമ്മീഷനിങ് നടക്കാനിടയില്ലെന്ന് സദേൺ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിസംബറിനുള്ളിൽ പുനലൂർ ഇടമൺ റീച്ചിലെ റെയിൽവേ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറുകാർക്ക് റെയിൽവേയുടെ നിർദ്ദേശം. എന്നാൽ ഡിസംബറിൽ ലിങ്കിംഗ് പൂർത്തിയാകില്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ ഈ റെയിൽപാതയുടെ നിർമ്മാണം അനന്തമായി നീളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.